ഓരോ പൗരനും നൽകുന്ന നികുതിപ്പണം സർക്കാർ ചെലവഴിക്കുന്ന രീതി കരൾ പൊട്ടുന്ന ഈ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. കേവലം 2 വർഷം മാത്രം പഴക്കമുള്ള അരീക്കോട് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി നിർമ്മിച്ച ഫുട്പാത്തിലെ ഇന്റർലോക്കാണ് ഈ കാണുന്നത്. ഈ ഒരു ഫുട്പാത്ത് ഇന്റർലോക്ക് ഫിറ്റ് ചെയ്ത് പുതുമ നഷ്ടപ്പെടും മുമ്പ് പറയത്തക്ക വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ലാത്ത ലക്ഷങ്ങൾ മുടക്കിയ ഈ ഒരു ഫുട്പാത്ത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇൻ്റർലോക്ക് മുഴുവനായിട്ടും പറിച്ചു ഒഴിവാക്കിക്കൊണ്ട് പുതിയ അഥവാ ഡിസൈനിൽ ചെറിയൊരു മാറ്റം മാത്രമുള്ള പുതിയ ഇൻ്റർലോക്ക് വിരിക്കുന്ന ഒരു രംഗത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഒരു സൈഡിൽ മാത്രമേ ഇവിടെ ഫുട്പാത്ത് നിർമ്മിച്ചിട്ടുള്ളൂ, അഥവാ 2 വർഷം മുമ്പ് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ 2 സൈഡിലും ഫുട്പാത്ത് പറഞ്ഞിരുന്ന ഒരു അങ്ങാടിയാണിത്. ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ഫുട്പാത്ത് നിർമ്മിച്ചിട്ടുള്ളൂ. വീണ്ടും വർക്ക് എടുക്കുന്നത് ഈ ഒരു ഫുട്പാത്തിലെ ഈ ഒരു ഇൻ്റർലോക്ക് തന്നെയാണ്. അത് ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ ഫുട്പാത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഇൻ്റർലോക്ക് ഫുള്ളായിട്ട് പറിച്ച് ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഇൻ്റർലോക്ക് ഫിറ്റാക്കുന്നത്. ഇതെന്തിൻ്റെ ഭാഗമാണെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടണം. ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനോ രാഷ്ട്രീയ കാഴ്ചപ്പാടോടു കൂടിയോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണരുത്. കാരണം നമ്മുടെ നികുതിപ്പണം കൊണ്ട് സർക്കാർ വർക്കുകൾ, സർക്കാർ കോൺട്രാക്ടർമാർ ധൂർത്തടിക്കുന്ന ഈ ഒരു രംഗം ഇതേപോലെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ രൂപത്തിലൊക്കെ എടുത്ത് പൊതുസമൂഹത്തിൽ എത്തിക്കുക. വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട അധികാരികളുടെ നടപടി എടുക്കുന്നതുവരെ പ്രതികരിക്കുക. പഴയ ഇൻ്റർലോക്ക് പൊളിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്ത പുതിയ ഇൻ്റർലോക്ക് ചെറിയൊരു ഡിസൈനിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇങ്ങനെയൊക്കെ വർക്കെടുക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട അധികാരികൾ വന്നിട്ട് ആദ്യമുള്ള ഇൻ്റർലോക്ക് പരിശോധിച്ച് അത് പൊളിക്കേണ്ടതുണ്ടോ, ഇല്ലെങ്കിൽ ആ ഫണ്ട് വേറെ മേഖലയിലേക്കോ, അല്ലെങ്കിൽ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുവരെ ഫുട്പാത്ത് നിർമ്മിച്ചിട്ടില്ല, ഡ്രെയിനേജ് നിർമ്മിച്ചിട്ടില്ല, ആ ഒരു മേഖലയിലേക്ക് ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ പഠിച്ചതിന് ശേഷം ഇങ്ങനത്തെ വർക്കിന് അപ്രൂവൽ നൽകുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതിനെതിരെ കമൻ്റ് ചെയ്തുകൊണ്ട് പ്രതികരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഈ ഒരു ചാനൽ കാണുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.